കർഷകനെ ആന ചവിട്ടിക്കൊന്നു. കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ ഊർങ്ങാട്ടീരി പഞ്ചായത്തിലെ കോനൂർ കണ്ടിയിലെ മലമുകളിൽ താമസിക്കുന്ന വടക്കേത്തടത്തിൽ സെബാസ്റ്റ്യനെയാണ് ആന ചവിട്ടിക്കൊന്നത്. ഇന്നലെ രാത്രിയാണ് സംഭവം. കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ ഊർങ്ങാട്ടീരി പഞ്ചായത്തിലെ കോണൂർ കണ്ടി സ്വദേശിയായ 60 വയസ്സ് പ്രായമുള്ള വടക്കേത്തടത്തിൽ സെബാസ്റ്റ്യനെയാണ് ആന ചവിട്ടിക്കൊന്നത്. സെബാസ്റ്റ്യൻ ഇന്നലെ വൈകിട്ട് ബന്ധു വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷം മലമുകളിലുള്ള തന്റെ വീട്ടിലേക്ക് പോയതാണ്. ഇന്ന് രാവിലെ മലമുകളിലെ മറ്റൊരു കർഷകനാണ് സെബാസ്റ്റ്യനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആന ചവിട്ടിക്കൊന്നതായി മനസ്സിലായത്. അരീക്കോട് സ്റ്റേഷനിൽ നിന്നും പോലീസെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രദേശത്ത് നേരത്തെയും വന്യമൃഗശല്യം രൂക്ഷമാണെന്നും നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും പ്രദേശവാസികളായ കർഷകർ പറയുന്നു. ഇതിനു മുമ്പും ഇതേപോലെ ആനയുടെ നിരന്തര ശല്യം ഉണ്ടായിട്ടുള്ളതാണ്. തോട്ടുമുക്കം വരെ ഇവിടെ നിന്ന് ആന പോയിട്ടുള്ളതാണ്. പക്ഷെ അന്നൊന്നും ഇവർക്ക് നമ്മളെത്ര പരാതി പറഞ്ഞാലും ഇവരത് അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല, കേട്ട ഭാവമില്ല. ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ ഇവർക്ക് വളരെ ഫണ്ടുകളുണ്ട്. അതിനുവേണ്ടി അവർ ചെയ്യുന്നുണ്ട്. ദിവസവും ഇവർക്ക് 3 നേരം തിന്നാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്ന ഈ കർഷകരുടെ ജീവന് സ്വത്തിന് സംരക്ഷണം നൽകാൻ ഗവൺമെൻറ്റിൻ്റെ പക്കലൊന്നും സാമ്പത്തികമില്ല, ഫണ്ടില്ലെന്നാണ് അവർ പറയുന്നത്. എത്ര കാലം ഞങ്ങളിത് സഹിക്കും? കാട്ടാന ശല്യത്തിനും വന്യജീവി ശല്യത്തിനും ഉടൻ പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് താമരശ്ശേരി രൂപത ഇൻഫാം ഡയറക്ടർ ഫാദർ ജോസ് പെണ്ണാമ്പറമ്പ് പറഞ്ഞു. ഈ ജീവന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടുന്ന സത്വര നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. അല്ലാത്ത പക്ഷം ജനങ്ങളെ വളരെ വലിയ ഒരു ജനകീയ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ നീങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഏത് അവകാശങ്ങൾ നേടിയെടുക്കുന്നത് ഏതറ്റം വരെയും പോകാനും ഞങ്ങൾ തയ്യാറാകും. അതിനാൽ ഏറ്റവും വേഗം ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അരീക്കോട് സബ് ഇൻസ്പെക്ടർ വിവലിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തിയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത്. ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ജിഷ പ്രദേശം സന്ദർശിച്ചു. 2 ആഴ്ച മുമ്പ് ഓടക്കയത്ത് കടിഞ്ഞി എന്ന് പറയുന്ന ഒരു ആദിവാസിയെയും ആന ചവിട്ടിക്കൊന്നിരുന്നു. അതിനിടയിൽ സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞത് നേരിയ ബഹളത്തിനുമിടയാക്കി. സി ടി വി പ്രാദേശിക വാർത്ത, അരീക്കോട്.